നാടകം ഹിന്ദുമത വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ഗ്രാമ നഗര വീഥികളെ അമ്പാടിയാക്കി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച ശോഭായാത്രകളിൽ നിരവധി പേരാണ് അണിചേർത്തത്. മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്ന പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈകിട്ട് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് ശോഭായാത്രകളും മഹാശോഭായാത്രകളും നടന്നത്. കൃഷ്ണവേഷമണിഞ്ഞ ബാലികാബാലന്മാരും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളുടെയും ഭജനയുടെയുമെല്ലാം അകമ്പടിയോടെ നാടും നഗരവും വ്യത്യാസമില്ലാതെ തെരുവീഥികളെ അമ്പാടിയാക്കി മാറ്റിയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രകൾ നടന്നത്. മലയോരത്ത് അഗസ്ത്യൻമുഴിയിൽ നിന്നും ആനയാങ്കുന്നിൽ നിന്നും എത്തിയ ശോഭായാത്രകൾ മുക്കം ടൗണിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി കല്ലൂർ ശിവക്ഷേത്രത്തിൽ സജ്ജമാക്കിയ അമ്പാടിയിലാണ് സമാപിച്ചത്. നിശ്ചല ദൃശ്യങ്ങളും ഉണ്ണിക്കണ്ണൻ്റെ വേഷമണിഞ്ഞ ബാലികാബാലന്മാരും അണിനിരന്ന മഹാശോഭായാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് അണിനിരന്നത്. ഓമശ്ശേരിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ചെറു ശോഭയാത്രകൾ ഓമശ്ശേരി അങ്ങാടിയിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി മാറുകയായിരുന്നു. കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷങ്ങളണിഞ്ഞ കുട്ടികളുടെ നൃത്തങ്ങളും ശ്രീകൃഷ്ണ ലീലകൾ പ്രതിപാദിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും മഹാശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടി. നെല്ലിക്കാപറമ്പിൽ കൊത്തനപറമ്പിൽ നിന്നാരംഭിച്ച ശോഭയാത്ര തൊട്ടിമൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. ദേവൻ വള്ളിക്കോട്ടുമൽ, വിനീത് കെ പി, രമേശ് കെ പി, ജയേന്ദ്രൻ, വത്സൻ, സുന്ദരൻ, ദീപ, ശോഭ തുടങ്ങിയവർ നെല്ലിക്കാപറമ്പിലെ ശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി. നീലേശ്വരം ഈയക്കണ്ടിക്കാവിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര കുഴിക്കലാട്ട് ക്ഷേത്രത്തിലാണ് സമാപിച്ചത്. മാവൂർ മേഖലയിലും വിവിധ പ്രദേശങ്ങളിൽ ചെറു ശോഭയാത്രകളും ചെറുപ്പയിൽ മഹാശോഭയാത്രയും നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ശോഭയാത്രകൾ ചെറുപ്പ മിനി സ്റ്റേഡിയത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ഇടിക്കോട്ട് അയ്യപ്പ ക്ഷേത്രത്തിലാണ് സമാപിച്ചത്. മാവൂരിൽ കൽച്ചിറ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര ഗോളിയോർ റയൻസ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. കളന്തോട് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്ര പൂളക്കോട് വിഷ്ണു നരസിംഹ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയ അമ്പാടിയിലാണ് സമാപിച്ചത്.
ന്യൂസ് ബ്യൂറോസ് സി ടി വി പ്രാദേശിക വാർത്താ.